CSI Madhya Kerala മഹായിടവകയുടെ ആതുര സേവന രംഗത്തെ വ്യത്യസ്തമായ കരുതലിൻ്റെ ശുശ്രൂഷയാണ് പള്ളം BJM ആശുപത്രിയുടെ ഭാഗമായ അലിവ് പാലിയേറ്റീവ് ആൻഡ് ഹോം കെയർ. ഹോസ്പൈസ് ആൻഡ് പാലിയേറ്റീവ് ഹോം ഒരു ആശുപത്രിയുടെ മുഴുവൻ സേവനങ്ങളുടെയും പിൻബലത്തോടെയുള്ള കരുതലും പരിചരണവും നൽകുന്നതോടൊപ്പം അവർക്ക് മാനസികമായും ശാരീരികമായും ആത്മവിശ്വാസവും പ്രചോദനവും നൽകി ഭവനാന്തരീക്ഷത്തിൽ ശുശ്രൂഷിക്കുന്നു. 24 മണിക്കൂറും ഡോക്ടർ നഴ്സിംഗ് കെയർ, ലാബ്, ECG സൗകര്യങ്ങൾ, ഫിസിയോതെറാപ്പി, കൗൺസിലിംഗ് എന്നിവ കൂടാതെ ആത്മീയമായ പരിപോഷണത്തിന് പൂർണ്ണസമയ ചാപ്ലൈൻസി പരിചരണവും ഇവിടെ താമസിച്ച് ശുശ്രൂഷ സ്വീകരിക്കുന്നവർക്ക് നൽകുന്നു. ഹോം വിസിറ്റ്, ഭവന സന്ദർശനം, ശാരീരികമായ അവശതയും തളർച്ചയും ബാധിച്ചവരെയും പാലിയേറ്റീവ് സേവനം ആവശ്യപ്പെടുന്നവരുടെയും ഭവനങ്ങൾ സന്ദർശിച്ച് സേവനം നൽകുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ചികിത്സയും മരുന്നുകളും സൗജന്യമായി നൽകുന്നതോടൊപ്പം ലാബ് സേവനങ്ങൾ ഭവനങ്ങളിൽ എത്തിയും നൽകി വരുന്നു. ഇപ്പോൾ 40 ഭവനങ്ങളിൽ പാലിയേറ്റീവ് ടീം സന്ദർശിച്ച് സേവനം നൽകുന്നു. ക്യാൻസർ ഫൈറ്റേഴ്സ് ആൻഡ് സർവൈവേഴ്സ് ഫെലോഷിപ്പ്, ക്യാൻസർ രോഗം ബാധിച്ചവരുടെയും തുടർ ചികിത്സ തേടുന്നവരുടെയും കൂട്ടായ്മ എല്ലാ 3 നടത്തിവരുന്നു. അംഗങ്ങൾ തങ്ങളുടെ സാക്ഷ്യം നിർവഹിക്കുന്നതോടൊപ്പം വേദനകളും ആകുലതയും പ്രശ്നങ്ങളും പങ്കുവെക്കുകയും ദൈവിക സാക്ഷ്യം നിലനിർത്തുന്നതിലൂടെ പരസ്പരം മനോധൈര്യം നേടുന്നതിനും ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച് പ്രതീക്ഷ രൂപപ്പെടുത്തുന്നതിനും ഈ കൂട്ടായ്മ ഇടയാകുന്നു. ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന നിർദ്ധന രോഗികൾക്ക് ഒരു നിശ്ചിത തുക വീതം സാമ്പത്തിക സഹായം നൽകി വരുന്നു. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി റവന്യൂ ഡിസ്ട്രിക്റ്റുകളിലായി ഏകദേശം 35 സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ നടത്തി. വിവിധ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടത്തപ്പെട്ട സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ, ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ച് നടത്തപ്പെട്ട മെഡിക്കൽ ക്യാമ്പുകൾ, മധ്യ കേരള മഹായിടവകയുടെ മിഷൻ പ്രവർത്തനങ്ങൾക്ക് പ്രചോദനമാകുന്നതിന് മിഷൻ വയലുകളിൽ ഒന്നായ മുണ്ടക്കയം തോട്ടപ്രദേശ മിഷൻ കേന്ദ്രീകരിച്ച് നടത്തപ്പെട്ട സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ, വാർദ്ധക്യകാല ആരോഗ്യ പരിചരണവും മുൻകരുതലും എന്ന വിഷയാടിസ്ഥാനത്തിൽ കുംബ്ലാംബൈക CSI ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെട്ട പഠന ക്ലാസുകൾ, ആരോഗ്യ പരിപാലനവും വ്യക്തിശുചിത്വവും എന്ന വിഷയത്തിൽ ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ച് നടത്തപ്പെട്ട ക്ലാസുകൾ, ലക്ഷോപലക്ഷം ജനങ്ങൾ വലിയ കണ്ണീരിലും ദുരിതത്തിലും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലും ആയിരുന്ന സാഹചര്യത്തിൽ ആരോഗ്യമേഖലയിൽ സമയബന്ധിതമായി ആതുര സേവനം നൽകുന്നതിന് ഇടയായി. കോട്ടയം മുതൽ ചങ്ങനാശ്ശേരി വരെയുള്ള 15 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടർച്ചയായ ദിനങ്ങളിൽ സന്ദർശിച്ച് ആരോഗ്യ പരിപാലനം നൽകി. ആദ്യഘട്ട പ്രളയം മുതൽ ദുരിത മേഖലകളിൽ സജീവമായി കുട്ടനാട്, അപ്പർ കുട്ടനാടൻ മേഖലകളിലും ആരോഗ്യ പരിപാലനം നൽകി. നമ്മുടെ ആശുപത്രിയിൽ സൗജന്യമായി ചികിത്സയും ആരോഗ്യ പരിപാലനവും നൽകുന്നതോടൊപ്പം കന്യാകുമാരി മെഡിക്കൽ മിഷൻ ടീമിനോടും
കൃഷ്ണഗോദാവരി മഹായിടവക മെഡിക്കൽ ടീമിനോടും ചേർന്ന് ദുരിത മേഖലകളിൽ സജീവമായി. തുടർന്ന് പ്രളയാനന്തര ആരോഗ്യ പരിപാലനവും ബോധവൽക്കരണവും വിവിധ ഇടങ്ങളിലായി നടത്തപ്പെട്ടു. രാജ്യം സ്വാതന്ത്ര്യം ആഘോഷിച്ച ആഗസ്റ്റ് മാസം 15-ാം തീയതി നമ്മുടെ പാലിയേറ്റീവ് അംഗങ്ങൾക്കായി സ്വാതന്ത്ര്യ ദിനാഘോഷം നടത്തപ്പെട്ടു. പാലിയേറ്റീവ് രോഗികൾക്ക് ഉപയോഗപ്രദമായി സോഡിയം, പൊട്ടാസ്യം എന്നിവ പരിശോധിക്കുന്നതിനുള്ള ഇലക്ട്രോലൈറ്റ് അനലൈസർ മെഷീൻ അഭിവന്ദ്യ തിരുമേനി പ്രാർത്ഥിച്ച് പ്രതിഷ്ഠിച്ചു. ആംബുലൻസിൻ്റെ സേവനം മിതമായ നിരക്കിലും ആവശ്യാനുസരണം സൗജന്യമായും നൽകി വരുന്നു. നിങ്ങൾക്കും ഈ ആതുര സേവന ദൗത്യത്തിൽ പങ്കാളികളാവാം. പ്രാർത്ഥനയിൽ ഓർക്കുന്നതിലൂടെ, മറ്റുള്ളവർക്ക് നമ്മുടെ സേവനം പരിചയപ്പെടുത്തുന്നതിലൂടെ, ഉപയോഗപ്രദമായ മെഡിക്കൽ ഉപകരണങ്ങൾ നൽകുന്നതിലൂടെ, പാലിയേറ്റീവ് ഭവനം സന്ദർശിക്കുക, പിന്തുണ നൽകുക.